യുഡിഎഫിന്റെ ജനകീയ മെട്രോ യാത്രാ സംഘാടകർക്കെതിരെ കെ എം ആർ എൽ ഇന്ന് പോലീസിൽ പരാതി നൽകും. മെട്രോ ചട്ടങ്ങൾ ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. തെളിവായി സിസിടിവി ദൃശ്യങ്ങളും കൈമാറും. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ യുഡിഎഫ് പ്രവർത്തകർ ജനകീയ മെട്രോ യാത്ര നടത്തിയത് മെട്രോ ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് കെ എം ആർ എൽ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവയിലെയും പാലാരിവട്ടത്തെയും പോലീസ് സ്റ്റേഷനുകളിൽ മെട്രോ സ്റ്റേഷൻ കൺട്രോളർമാർ പരാതി നൽകുന്നത്. ജനകീയ മെട്രോ യാത്ര ആരംഭിച്ച ആലുവ സ്റ്റേഷനിലും യാത്ര അവസാനിപ്പിച്ച പാലാരിവട്ടം സ്റ്റേഷനിലുമാണ് ചട്ടലംഘനങ്ങൾ കൂടുതൽ നടന്നതെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. തെളിവായി പോലീസിന് ട്രെയിനിലെയും സ്റ്റേഷനിലെയും സിസിടിവി ദൃശ്യങ്ങളും കൈമാറും. ചട്ടലംഘനം നടത്തിയ കണ്ടാലറിയുന്നവർക്ക് പുറമേ യാത്ര സംഘടിപ്പിച്ച എറണാകുളം DCC പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെയാകും കെ എം ആർ എല്ലിന്റെ പരാതി. മെട്രോ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 20-നായിരുന്നു UDF പ്രവർത്തകരുടെ ജനകീയ മെട്രോ യാത്ര. ഈ യാത്രയ്ക്കായി UDF പ്രവർത്തകർ കൂട്ടമായി മുദ്രാവാക്യം വിളിച്ചെത്തിയത് മെട്രോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് കെ എം ആർ എൽ കണ്ടെത്തിയിരുന്നു. ട്രെയിനിൽ പ്രവർത്തകരെ കുത്തിനിറച്ച് യാത്ര നടത്തിയത് മെട്രോ നിയമനങ്ങളുടെ ലംഘനമാണെന്നും കണ്ടെത്തി. ഇതനുസരിച്ച് കുറ്റക്കാർക്കെതിരെ 2002 മെട്രോ ആക്ട് അനുസരിച്ച് നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. പോലീസ് കേസുമായി മുന്നോട്ടു പോയാൽ കുറ്റക്കാർക്ക് 1,000 രൂപ പിഴയോ 1 വർഷം വരെ തടവോ ശിക്ഷ ലഭിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.